സുറുമയെഴുതിയമിഴികളെ പ്രണയമതുര വിറച്ചതല്ല, ഞാൻ ഒരു സംഗതി അങ്ങോട്ട് കേറ്റിയിട്ടതാ. സംഗതിയൊക്കെ അങ്ങോട്ട് കേറ്റിയിട്ടിട്ട് വേണ്ട ഇന്ന് ഫോട്ടോ വരയ്ക്കാൻ. അതല്ല, പാട്ടിന്റെ ഒരു സംഗതി അങ്ങോട്ട് കേറ്റി. പാട്ടിന്റെ സംഗതിയാണ് എന്റെ പൊന്നു മാഷെ, ഞാൻ വലിയ പ്രശ്നമായിട്ട് വന്നതാ. എന്റെ പേര് സോമൻ. ഇവിടെ അതൊരു വലിയ പ്രശ്നമല്ല, എന്റെ കൂട്ടുകാർ എത്രയോ പേരുണ്ട് സോമൻ, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അതല്ല, പിന്നെ അച്ഛന്റെ ആണ്ടാ. അയ്യോ, വരാൻ പറ്റത്തില്ല, ഇത്രയും വർക്കിട്ട ഞാൻ എങ്ങനെ വരാൻ. അയ്യോ, അച്ഛന്റെ ആണ്ടിന് വരാനല്ലേ, ഫോട്ടോ വരച്ചാരണം അച്ഛൻ. ഫോട്ടോ വരയ്ക്കാനാണ്? ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ? എന്തിനാ? ഞങ്ങള് രണ്ട് ആൺമക്കളാ, ഞാനാ ഇളയത്. നാട്ടുകാരൊക്കെ പറയുന്നതേ ഞാൻ അച്ഛന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആണെന്നാ. നിന്റെ ചേട്ടൻ നിന്റെ അച്ഛന്റെ ഡി ടി പി ആയിരിക്കും. എന്റെ അച്ഛന്റെ പേരെ പീറ്റർ എന്നാ, പ്രിന്റർ എന്നല്ല. ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ? ഓ, 10 മൂട് റബ്ബറിലാണ്. എന്തോ വീട്ടാനോ? റബ്ബർ ഷീറ്റ് അല്ല, ഈ ക്യാൻവാസ് ഷീറ്റ് ഇല്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടോന്നായി ചോദിച്ചത്. കൊണ്ടുവന്നിട്ടില്ല. അത് ശരി. എനിക്ക് ഇത് 10 x 10 വേണോ, 6x6 വേണോ? അയ്യോ, എന്റെ അച്ഛന് വീട് പണിയാനല്ല, ഫോട്ടോ വരയ്ക്കാനാ. എടാ, ഇതിന്റെ അളവിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതെന്തോലും വെച്ചാ അളന്നോ. അത് അന്നെന്ത് വെച്ചാ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ചെയ്തോ. ഞാൻ ഈ അവയവങ്ങളൊക്കെ ചോദിക്കുമ്പോ നീ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു തരണം. തീർച്ചയായിട്ടും എല്ലാ അവയവങ്ങളും പറഞ്ഞുതരാം. ആദ്യം നമുക്കേ ഈ അവളെ ഞെട്ടി കണ്ണ് ഞാൻ വരയ്ക്കാം. വരച്ചോ, കണ്ണൊന്ന് കാണട്ടെ. കണ്ണ് ഇതാണ് നിന്റെ അച്ഛന്റെ കണ്ണ്. അയ്യോ, ഇതെന്റെ അച്ഛന്റെ കണ്ണല്ല. എന്റെ അച്ഛന്റെ കണ്ണിന്റെ നടുക്ക് രണ്ട് കറുത്ത വട്ടം ഉണ്ടെന്ന്. എടാ മരമണ്ണ, അതിന്റെ പേരാ കൃഷ്ണമണി. അതൊക്കെ അങ്ങ് ഒടുവില്ലേ വരയ്ക്കത്തുള്ളൂ. മൂക്ക മര്യാദക്കിന്ന് വൈകിട്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ വരച്ച് തന്നില്ല കണ്ടല്ലോ, എന്റെ സ്വഭാവം നീ അറിയും. നീ എന്തിനാണ് എന്നോട് ചൂടാകുന്നേ? എന്റെ മൂക്കാ പറഞ്ഞത്. മൂക്കാരാന്നാ പറഞ്ഞേ? നിന്റെ അച്ഛന്റെ മൂക്ക് എങ്ങനെ ഇരിക്കുന്നേ ചോദിച്ചത്? അച്ഛന്റെ മൂക്കെന്ന് പറഞ്ഞ നീണ്ടു വന്നിട്ട് ഇങ്ങനെ ചുണ്ടു പോലും വളഞ്ഞിരിക്കുന്ന മൂക്ക. ഞാൻ ചോദിക്കട്ടെ, തത്തമ്മയായിരുന്നോ നിന്റെ അച്ഛൻ? അല്ല. പിന്നെ ചെവി 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 പറഞ്ഞോ, പറഞ്ഞോ കേക്കാം. എടാ, ഈ ചെവി അല്ല നിന്റെ അച്ഛന്റെ ചെവി എങ്ങനെ ഇരിക്കുന്നെന്ന്? അയ്യോ, എന്റെ പൊന്നപ്പച്ചി, അത് വരയ്ക്കണ്ട. അതെന്താ? വെടി വെച്ചാ പോകയോ? എന്നാ ചെറിയ രണ്ട് തോക്ക് അങ്ങോട്ട് വരച്ചു വെക്കാം. വരച്ചോ, എന്റെ കള്ളവാണോ? അച്ഛന്റെ ഫോട്ടോ എനിക്ക് പെട്ടെന്ന് വരച്ചു തരണം, തൂക്കാനാ. എടാ, ഇത് നീ എവിടെ കൊണ്ട് തൂക്കിയാലും ഒരു 150 ഗ്രാമിനപ്പുറം ഇത് പോവുകയല്ല. അങ്ങനെ തൂക്കുന്ന കാര്യമല്ല പറഞ്ഞ, ഭിത്തി കൊണ്ട് തൂക്കുന്ന കാര്യമാണ്. ഭിത്തിയെ തൂക്കുന്ന കാര്യമാണോ? അത് ഞാനെല്ലാം സെറ്റ് ചെയ്തോ. സെറ്റ് ചെയ്തു. അച്ഛനാകാറായോ? ഈ ഡിസംബർ പകുതി ആകുമ്പോൾ ഞാനൊരു അച്ഛനാകും. അയ്യോ, അതല്ല, എന്റെ അച്ഛന്റെ ഫോട്ടോ ആകാറായോ? എടാ, അത് ഇനി കണ്ണിന് ജീവനൊക്കെ വെച്ചാൽ കൂടി ജീവൻ കൊടുക്കും. അയ്യോ, പാവിയാണല്ലോ. ഞാന് എന്തുവാ? അല്ല, ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു, എന്റെ അച്ഛൻ മരിച്ചപ്പോ ഇങ്ങോട്ട് ഇങ്ങ് കൊണ്ടുവരായിരുന്നു. എടാ, അത് കെട്ടിപ്പോ ഇതിനകത്തൊന്നിനാ കൊണ്ട് കേറ്റുന്നേ? മാഷെ, ഈ കൊടുക്കുമായിരുന്നല്ലോ. എടാ, ഇത് അത് മരിച്ചതിന് കൊടുക്കത്തില്ല, ഈ വരച്ചതിനാ കൊടുക്കുന്നത്. വരച്ചതിനാ കൊടുക്കത്തുള്ളൂ. ഞാൻ ഈ കൃഷ്ണമണി വരച്ച് ജീവൻ അങ്ങോട്ട് കൊടുത്തോട്ടെ? കൊടുത്തോ. പിന്നല്ല, എടാ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. ഈ ഇതാണോ നിന്റെ അച്ഛൻ? ഇതാ എന്റെ അച്ഛൻ. ഒരു ഭിത്തിയെ തൂക്കാ പോരെ. അപ്പൊ എന്റെ പണി? അത് അച്ഛൻ തന്നല്ലോ. എന്തുവാ? നല്ല പണി.